അരൂർ എറണാകുളത്ത് അരൂർ കുമ്പളം ടോൾ പ്ലാസയിൽ എനിക്കിപ്പോ ഉണ്ടായ ഒരു ദുരനുഭവമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഫാസ്റ്റാഗ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ഫാസ്റ്റാഗ് അക്കൗണ്ടിൽ യഥേഷ്ടം ബാലൻസും ഉണ്ട്. ഇന്നലെയും കൂടി ബാംഗ്ലൂർ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഫാസ്റ്റാഗില് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കട്ടായില്ല. അത് സ്ഥിരം ഇടക്കിടക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഫാസ്റ്റാഗ് വർക്കാവാത്തത് പ്രോപ്പറായിട്ട് ഇവിടെയും മറ്റേ നമ്മുടെ തൃശ്ശൂരും അമ്പല്ലൂരും പാലിയേക്കര ടോൾ പ്ലാസയിൽ. അപ്പോ ശരിക്കും ഗുണ്ടകളെ പോലെ ഗുണ്ടാസമാനമായ പ്രവൃത്തികളും ചേഷ്ടകളും ഉള്ള വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടോളൂ. അവസാനം ആളുകളെല്ലാം കൂടെ ഇടപെട്ടിട്ടാണ് അവർ തുറന്നു തന്നത്. ഇവിടെ കിടക്കാണ് കുമ്പളം ടോൾ പ്ലാസയിൽ കിടക്കാണ്. ഇവിടെ എന്റെ ഫാസ്റ്റാഗ് ഇവിടെ റീഡായില്ല, എന്റെ ഫാസ്റ്റാഗ് റീഡായില്ല. ഇവിടെ വണ്ടികളുടെ ബഹളമാണ്, ഇവർ തുറന്നു വിടുന്നില്ല. എന്റെ ഫാസ്റ്റാഗ് റീഡായില്ല, ഇവിടെ വണ്ടികളുടെ ബഹളമാണ്. ഇവിടെ ഭയങ്കര ആൾക്കാർ ഇവിടുന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഈ പൊട്ടി പൊളിഞ്ഞ റോഡുകളിലൂടെ നമ്മൾ ടോൾ കൊടുക്കാതെ പോകാൻ പാടില്ല. ഞങ്ങൾ ഇത്രയും നേരം മാന്യമായിട്ട് തന്നെ സംസാരിച്ചത്, എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, അതിന്റെ പൈസ പോകാതെ എന്റെ പ്രശ്നമല്ല. നിങ്ങൾ തുറന്നു വിടാണ്, ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുമ്പോ ഈ വണ്ടികൾ ഇത്രയും ബ്ലോക്ക് ആകാതെ തുറന്നു വിടാൻ നിങ്ങൾ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? ഞാൻ കേൾക്കാം, പൈസ ഇല്ല, നിങ്ങളെ പോകാൻ പറ്റില്ല. പൈസ ഇല്ലെങ്കിൽ എങ്ങനെ? എന്റെ പൈസ ഇല്ല, നിങ്ങൾ വിടാൻ പറ്റില്ല. വീട് ഞാൻ ഇവിടെ കിടക്കാം, എനിക്ക് പ്രശ്നമില്ല. രാത്രി വരെയുള്ള ഞാൻ ഇവിടെ കിടക്കും, എനിക്കൊരു പ്രശ്നമില്ല. ആദ്യം നിങ്ങൾ റോഡ് നന്നാക്കിട്ട് പൈസ വാങ്ങിക്കുക. എനിക്ക് കാശ് തരാൻ നിവൃത്തിയില്ല, എനിക്ക് പൈസ വലിച്ചു തരാൻ. എനിക്ക് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ പോയാൽ ഞാൻ എന്തിനാ പൈസ തരുന്നേ? ഈ കാണുന്ന മന്ദമാരായ ജനങ്ങൾക്ക് എന്തിനാ പൈസ തരുന്നേ? ഞാനും ജനമാണ്, ടാക്സ് കൊടുക്കുന്ന ജനമാണ്. ഞാനും അറിയാം, ഞാനും ജനമാണ് ടാക്സ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് തുറക്കാൻ വേണ്ടി തുറങ്ങില്ല, ഞാൻ ഇവിടെ കിടക്കും, എനിക്ക് പ്രശ്നമില്ല. പോലീസ് വരുന്നവരെ ഞാൻ ഇവിടെ കിടക്കും. ദിവസം തോറും ഇവിടെ പോകുമ്പോഴത്തേക്കും ഇവിടെ എപ്പോഴും ഉള്ളതാണ്. ഇവിടെ ഒരു നമ്മുടെ നാടിന്റെ ഒരു ശാപമാണ്. ഒന്നാമത് ഇവിടെ ഫാസ്റ്റാഗ് ലൈൻ സെപ്പറേറ്റ് ഇല്ല, ഉള്ളതൊന്നും മലയാളിക്ക് വർക്ക് ചെയ്യത്തില്ല. ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്ന ആളുകളെ ശരിക്കും കേരളത്തിലെ ആളുകൾ മണ്ടന്മാരാക്കാണ് ഈ ടോൾ അധികൃതർ. കണ്ടില്ലേ നോക്ക്, ആളുകൾ ടോൾ ഉണ്ടാക്കുന്നുണ്ടോ? എന്റെ വാളറ്റിൽ പൈസ ഉണ്ടോന്ന് എനിക്കറിയാം. ഞാൻ കാണിച്ചു തന്നില്ല എന്റെ വാളറ്റിൽ പൈസ ഉണ്ടോന്ന്. റീഡ് ചെയ്യത്തില്ല ചേട്ടാ, എന്റെ 500 രൂപ അടപ്പുണ്ടെന്ന് അതിന്റെ അകത്ത്. ചേട്ടാ, അത് എന്റെ കുറ്റം അല്ലെന്ന്. റീഡ് ചെയ്യത്തില്ലെങ്കിൽ അതിനകത്ത് ഞാൻ സ്ഥിരം പോകുന്നതല്ലേ. എന്റെ എനിക്കറിയത്തില്ല പൈസ ഉണ്ടോ ഇല്ലയോന്ന്. ഞാൻ ഇന്നലെ കൂടെ ബാംഗ്ലൂർ വരെ പോയിട്ട് വന്നതല്ലേ. ഫാസ്റ്റാഗ് പൈസ ഇല്ല, നീ തുറക്കണ്ട, ഞാൻ ഇവിടെ കിടക്കാം. എന്തേലും പൈസ ഇല്ല. പിന്നെ ഇത് സ്ഥിരമുള്ള പരിപാടി. ഇവിടെയും പാലിയക്കരയിലും അതെ, ഫാസ്റ്റാഗ് ഉണ്ട്. ഒരു ഫാസ്റ്റാഗ് ലൈൻ പോലും സെപ്പറേറ്റ് ഇല്ല. പിന്നെ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവരാണ് മണ്ടന്മാരാണോ? ഒരു ലൈൻ സെപ്പറേറ്റ് വേണം ടോൾ ബൂത്തിൽ ഫാസ്റ്റാഗിന്. അതറിയില്ലേ? അതില്ലല്ലോ. ഉണ്ടോ ഇവിടെ ലൈൻ സെപ്പറേറ്റ് ലൈൻ ഉണ്ടോ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്ക്? ഇല്ലല്ലോ. ഉണ്ടോ ഫാസ്റ്റാഗ്? ഉണ്ടോ ഇവിടെ? എവിടെ ഉണ്ട് ഫാസ്റ്റാഗ്? എവിടെ ഉണ്ട് ഫാസ്റ്റാഗ്? ഏത് ഫാസ്റ്റാഗ്? ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമായിട്ട് എവിടെ? ഏത് ലൈനില്? ഫാസ്റ്റാഗിന് സെപ്പറേറ്റ് ലൈൻ ഉണ്ടോ? ഇല്ലല്ലോ. സെപ്പറേറ്റ് ലൈൻ ഇല്ലല്ലോ ഫാസ്റ്റാഗിന്. സെപ്പറേറ്റ് ലൈൻ ഇല്ലല്ലോ ഫാസ്റ്റാഗിന്. സെപ്പറേറ്റ് ലൈൻ ഫാസ്റ്റാഗിന് സെപ്പറേറ്റ് ലൈൻ ഇല്ല. എന്താ ഇല്ലാത്ത? എന്താ ഇല്ലാത്ത? എന്താ ഇല്ലാത്ത? പറയുന്നുണ്ട്. അപ്പൊ ഈ റോഡ് നന്നാക്കി ഇടാനുള്ള ചുമതല ടോൾ വാങ്ങിക്കുന്നവർക്കാണോ? കേരള സർക്കാരിടക്കണേ. അപ്പൊ പിന്നെ നിങ്ങളുടെ റോഡിൽ എന്താ കേരള സർക്കാർ റോഡ് പണിയുന്നത്? നമുക്കറിയേണ്ട കാര്യമുണ്ടോ? ഈ പൊട്ടി പൊളിഞ്ഞ റോഡിൽ കൂടെ പോകാൻ എന്തിനാ ഞങ്ങൾ ടോൾ വരുന്നത്? ചേട്ടാ, അത് കേരള സർക്കാരിന്റെ റോഡിലാണ്, അവർ ചെയ്യും, ഞങ്ങളാണ് ചെയ്യണേ. കേരള സർക്കാരിന്റെ റോഡാണ്, നിങ്ങൾ എന്തിനാ ടോൾ പിരിക്കുന്നത്? എൻ എച്ച് പിന്നെ ആരെയാ നിങ്ങൾ എന്തിനാ ടോൾ പിരിക്കുന്നത്? എന്താ പറ ചേട്ടൻ? പറ ചേട്ടൻ, പറയേ എത്ര വണ്ടി ഇവിടെ കിടക്കുന്നു? ഞാൻ ഒരു അഞ്ചു മിനിറ്റായി ഈ ടോളി ഞാൻ തന്നെ വന്ന് കിടക്കാൻ തുടങ്ങിട്ട് ഇവിടെ എത്തുന്നതിന് മുന്നേ നിങ്ങൾ ഇത്രയും വണ്ടികളായിട്ട് നിങ്ങൾ കടത്തിവിട്ടോ? ഇത്രയും വണ്ടികൾ പറയാമെന്ന് നിങ്ങൾ കടത്തിവിട്ടോ? ഇല്ലല്ലോ. ഇത്രയും വണ്ടികൾ വന്ന് കടത്തിവിട്ടോ? ഇല്ലല്ലോ. കടത്തിവിട്ടില്ലല്ലോ. നിങ്ങൾ പോലീസിനെ വിളിക്കിഷ്ടാ? നിങ്ങൾ പോലീസിനെ വിളിക്ക്. ഞാൻ എന്റെ എനിക്കെതിരെ കേസെടുക്കട്ടെ. നിങ്ങൾ പോലീസിനെ വിളിക്ക്, എനിക്കെതിരെ കേസാക്ക്, എനിക്കെതിരെ കേസാക്ക്. നിങ്ങൾ പോലീസിനെ വിളിക്കേ, വിളിക്കേ. നിങ്ങൾ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കാശ് പിന്നെ എടുത്തോ, പിന്നെ വരുമ്പോ എടുത്തോ. അതെ,
എല്ലാരും അത്യാവശ്യക്കാരറിയോ, എല്ലാവരും അത്യാവശ്യക്കാരാണ്, എല്ലാവരും അത്യാവശ്യക്കാരാണ്. എന്നാൽ എത്ര വണ്ടികൾ ഇവിടെ നടക്കുന്നതാണ് നിങ്ങൾ പറഞ്ഞിട്ടോ? പറ്റത്തില്ല. ഞങ്ങൾക്ക് പോണം, ഞങ്ങൾക്ക് യാത്ര ചെയ്യണം. അതറിയോ, ഞങ്ങളെ തളിക്കാൻ നിങ്ങൾക്ക് നിയമമില്ല. അത്രയോ നാശം വിട്ടല്ലേ, ഞങ്ങളെ തളിക്കാൻ നിയമമില്ല. നിങ്ങൾ അതൊന്ന് റീഡ് ചെയ്യാൻ നോക്ക്. എന്തൊക്കെ അത്യാവശ്യം പോവാണ്ട കൊടുക്ക. ഈ പണ്ടാരം വന്ന് ഇവിടെ വന്നാൽ വേറെ ഏതെങ്കിലും വഴി ഇതിനകത്ത് ഇവിടെ കാണിക്കട്ടെ. ഇതെന്താ കാണിക്കാത്ത? ഇവിടെ ഇവിടെ കാണിക്കട്ടെ, ബാലൻസ് ഉണ്ടോ ഇല്ലയോ, ടാഗ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ, ഇൻസഫിഷ്യന്റ് ബാലൻസ് ഇവിടെ കാണിക്കട്ടെ. അതിൽ ഇവിടെ കാണിക്കണ്ടേ, ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്താ കാണിക്കാത്തേ? അത് ഇൻസഫിഷ്യന്റ് ബാലൻസ് കാണിക്കേ ചേട്ടാ. ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്താ ഇവിടെ കാണിക്കാതെ? എന്താ ഇവിടെ കാണിക്കട്ടെ, ഇവിടെ എന്താ കാണിക്കാത്തേ? ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്താ കാണിക്കാതെ? അത് ഇവിടെ കാണിക്കണ്ടേ, ഞങ്ങൾക്ക് അറിയണ്ടേ ഇൻസഫിഷ്യന്റ് ബാലൻസ് ആണോ എന്ന്? കാണിക്കട്ടെ. അത് ഇവിടെ കാണിക്കാത്ത എന്താ ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന് പറ? ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്താ കാണിക്കാത്ത? ഇവിടെ കാണിക്കേ. നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് എന്താന്ന് വെച്ചാ ചെയ്തോ? ബാക്കി നിയമ നടപടി എനിക്കും അറിയാം നോക്കാനായിട്ട്. നിങ്ങൾ ചെയ്യേ എന്താന്ന് വെച്ചാ ചെയ്യ്, എന്താന്ന് വെച്ചാ ചെയ്യ്, എനിക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഇതാണ് കണ്ടോ, ഇത്രയും നേരം ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ട് ഇപ്പോഴാണ് അവർ തുറന്നു തന്നെ പിടിച്ച ചേട്ടാ. കണ്ടോ, ഇവിടെ സ്ഥിരമുള്ള പരിപാടിയാണ്. ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്ന ആളുകളെ, ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്ന നമ്മൾ മണ്ടന്മാരായിട്ടുള്ള ആളുകളെ നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാതുള്ളതാണ് ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ കിട്ടുന്നത്. എത്ര സമയമാണെന്നറിയോ ഇവിടെ സ്പെൻഡ് ചെയ്തത്? ഇപ്പൊ ബഹളം ഉണ്ടാക്കിയിട്ട് അരമണിക്കൂറോളം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഈ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്ന ഈ കൊള്ള പിടിക്കുന്ന ഈ ടോളുകാർക്കെതിരെ എന്താ ചെയ്യുക? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ മണ്ടന്മാരായ പൊതുജനം എന്ന് പറയുന്നത്.